ചെറിയ പൈസ കൂട്ടി വച്ചിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മുടേത് സാധിച്ചെടുക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അല്ലേ? അപ്പോൾ അത് അങ്ങനൊരു ചെറിയൊരു സന്തോഷമാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതാ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേനോ, ചെറിയൊരു ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നടക്കുന്നുണ്ട് എന്ന്. ചെറുത് കേട്ടോ, അതിൽ ഒന്ന് മിസ്സായിട്ടുണ്ട്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ആ വാഷ് ബേസിൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വർഷം, അതിൻ്റെ മുന്നത്തെ വർഷമായ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പണിയെടുക്കാനുണ്ട് എന്നൊക്കെ അല്ലേ. അപ്പോൾ അതിന്ന് പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചായ കൊടുക്കണം. അപ്പോൾ രാവിലെ നന്ന രാവിലെ വരും കേട്ടോ. അപ്പോൾ ഉച്ച വരെ പണിയെടുക്കുകയുള്ളു. അപ്പോൾ 10 മണീൻ്റെ ചായ നമ്മൾ കൊടുക്കും. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ റെഡിയാക്കി വെച്ചാൽ കേട്ടോ ഓല് വരുമ്പോഴേക്കും. അപ്പോൾ അതാ മത്തി മുളകിട്ടുണ്ട്, പിന്നെ കുറച്ച് കപ്പ ഉണ്ട്, പിന്നെ അതാ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബീഫ് കറിയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേനോ, എപ്പം ബീഫോ ചിക്കനോ കൊണ്ടുവന്നാൽ ഞാൻ കുറച്ചെടുത്ത് വെക്കുന്നു. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ 2-3 ദിവസം മുമ്പേ കൊണ്ടുവന്നതെന്ന് ഞാൻ പണിക്കാർ വരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ചോറ് വെക്കാനുള്ള അരി തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുതിരയാണ് കേട്ടോ അത്. അപ്പോൾ മുതിര അപ്പം നല്ല മഴക്കാലമായതുകൊണ്ട് നല്ലതാണ് കേട്ടോ. നമ്മുടെ മറ്റുപ്പേരിനേക്കാളൊക്കെ നല്ലത് മുതിര കറി വെക്കുക, ഇതേപോലെ തോരനാക്കി വെക്കുകയൊക്കെ ചെയ്താൽ മതി. ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ടേക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ രാവിലെ എണീറ്റ പാട് കുതിർത്ത് വെച്ച് പിന്നെ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അത്. പക്ഷെ അത് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ തന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഉച്ചക്കലേക്കുള്ള കാര്യമായതുകൊണ്ടാണ് അത് ഒന്ന് മാറ്റി വെച്ചത്. പിന്നെ അടുപ്പിൻ്റെ മേലെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇത് വേഗം പണി അയക്കണമല്ലോ അടുപ്പത്തുള്ള. അപ്പോൾ രാവിലത്തെ അവർക്ക് ചായ കൊടുക്കുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ ആ ഒരു അളവൊക്കെ എടുക്കുകയാണ് കേട്ടോ. അടുപ്പ് മൊത്തത്തിൽ പൊളിച്ച് മാറ്റിയിട്ടല്ല ഗ്രാനൈറ്റ് വെക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും അവിടെ തീ പിടിപ്പിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഗ്രാനൈറ്റിൻ്റെ പീസും കൊണ്ട് എടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ പശയൊന്നും തേക്കുന്നൊന്നുമില്ല. പിന്നെ അത് അളവൊക്കെ എടുത്ത് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അപ്പോഴേക്കും ഇതാ ഞാൻ ചായ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. കട്ടൻ ചായയാണ് കൊടുത്തത്. പിന്നെ അതാ കുറച്ച് പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ പണിക്കാരും ഉണ്ട്, ഇനി എല്ലാവരും കൂടി ഉള്ളതാണ്. അപ്പോൾ കാക്ക രാവിലെ ചായ കുടിക്കാത്തതുകൊണ്ട് ഓല കൂടെ കുടിക്കുകയാണ്. പിന്നെ ഗ്രാനൈറ്റിൻ്റെ പണിക്കാരെ കാക്കൻ്റെ ഫ്രണ്ടാണ്. 2:30-3 മണിയൊക്കെ ആയപ്പോഴേക്കും പണിക്കാർ പോയി. എന്നതിന് ശേഷം ഞാൻ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഒരു പോട്ടും ചെടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഗാർഡൻ ഉണ്ട്. വീടിൻ്റെ തൊട്ടടുത്തല്ല, എന്നാലും കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ ഇഷ്ടം പോലെ ചെടികളും ഇതേപോലെ പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് ഈ സെറാമിക്കിൻ്റെ പോട്ട് വാങ്ങാമെന്നാണ്. പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ ഈ പോട്ടിനൊക്കെ, ചെടിക്കും റേറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ളത് വേണമല്ലോ. അപ്പോൾ പിന്നെ കുറേ സമയം ഞാൻ എന്താ വാങ്ങേണ്ടത്, ഒരാൾ കൂടെ അല്ലേ, ഞാൻ ഒറ്റക്കായതുകൊണ്ട് ആരോടും അഭിപ്രായം ചോദിക്കാനും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്ത്. പിന്നെ ആ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് മിനിയേച്ചർ ടൈപ്പ്, അതാണ് ഞാൻ ആദ്യം എടുത്തത്. പക്ഷേ അത് പിന്നെ രണ്ടെണ്ണം, പിന്നെ കലാത്തിയ എന്നുള്ള ഒരു ചെടിയും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടുമാണ് കേട്ടോ. കലാത്തിയ എന്നുള്ള ചെടിക്ക് ഇത്തിരി റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏതാ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ കുറേ സമയം നിന്ന് കേട്ടോ. പക്ഷേ ഞാൻ പിന്നെ എടുത്ത കലാത്തി തന്നെയാണ്. അത് പിന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കും. ഞാൻ ഓരോട് പറഞ്ഞത് ഒരുപാട് മെയിൻ്റനൻസും അങ്ങനെ നോക്കി നടക്കണ അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടാവുമല്ലോ ചെടികൾക്ക്. അത്രയൊന്നും വേണ്ട, വലിയൊരു കെയറൊന്നും കൊടുക്കാത്ത. അടുപ്പിൻ്റെതാ ഈ ഭാഗം ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. വലിയൊരു പീസ് ഗ്രാനൈറ്റ് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താണ്. പിന്നെ അതാ സൈഡിലുള്ള ഹോൾസൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും പശ വെച്ചിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ. വലിയൊരു ഇതേപോലെ ഒരു വീതി കുറഞ്ഞൊരു പീസ് വെച്ചിട്ട്. പിന്നെ അതാ ഈ അടുപ്പൊന്ന് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ എനിക്ക്, ഇപ്പോഴല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഓരോ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് എനിക്ക് വലിയൊരു സന്തോഷമാണ്. എന്തൊരു സ്വന്തം ആളുകളോട് പറയുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഈ ആശേരിൻ്റെ പണിയും കൂടി ഉണ്ട്. അപ്പോൾ താഴെ ആ ഒരു ഡോറൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള അളവൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ആശേരി. ഇനിയിപ്പോൾ ആശേരിമാരെ പണിയല്ല, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുവരെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് എനിക്കൊരു സമാധാനമില്ല. പിന്നെ അകത്ത് ഉണ്ടായിരുന്ന പഴയ ആ ഒരു വാഷ് ബേസിൻ ഉണ്ടല്ലോ, അത് ഇതാ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ ഷീറ്റൊക്കെ ഇട്ടാലേ ഉള്ളൂ ഒന്ന് ഉഷാറാവുള്ളൂ. അപ്പോൾ ഇനി ആ ഒരു ആഗ്രഹം കൂടി അടുത്ത് തന്നെ നടക്കുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത്. മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെമ്മീൻ കാണിച്ചപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായി ചെമ്മീനും മുന്നക്കായും മാങ്ങയും ഇട്ടിട്ടുള്ള കറീൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ അത് അങ്ങനെ ഈ പണിക്കാരൊക്കെ വരുന്നതിൻ്റെ തലേന്ന് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ അത്.
ഇനി ഇതാ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മാങ്ങ കേട്ടോ, അധികം പുളിയില്ലാത്ത മാങ്ങയും പിന്നെ ഒരു തക്കാളി, പിന്നെ പച്ചമുളക്, കുറച്ച് ചെറിയൊരു പീസ് വെല്ലുള്ളി അരിഞ്ഞതും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. മുരിങ്ങക്കായും ചെമ്മീനും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ചെമ്മീനും മുരിങ്ങക്കായ്ക്കൊന്നും വലിയ വേവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മാങ്ങ നല്ലോണം വെന്ത് ഉടഞ്ഞോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അത് മീനിലേക്ക് ഉള്ളതാണ് കേട്ടോ, മീനിലേക്കായിട്ട് പൊടിച്ചെടുത്തതാണ് അത്. പിന്നെ കുറച്ച് ഉലുവ എന്നിവ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിൽ പുളി ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ, മാങ്ങക്കും തക്കാളിക്കും ചെറിയ രീതിയിൽ പുളി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ പുളിയൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. പിന്നെ തീരെ പുളി ഇല്ലെങ്കിൽ, മാങ്ങക്ക് പുളി ഇല്ലെങ്കിൽ കുറച്ച് പുളിൻ്റെ നീര് ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർക്കുന്നുണ്ട്, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉലുവയും വലിയ ജീരകം എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് കേട്ടോ. പിന്നെ അതാ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട്. ചെമ്മീൻ, മുരിങ്ങക്കായ, ഈ മാങ്ങ, ഈ ഒരു കോംബോ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ അതാ നമ്മൾ ഈ ചെമ്മീൻ, ഈ ചുവപ്പ് കളറുള്ള ചെമ്മീനാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ്. പിന്നെ ചെമ്മീൻ തോല് കളയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ പുറത്തുള്ളൊരു നാരുണ്ട്, അത് കത്തി കൊണ്ട് ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് അത് ഒഴിവാക്കണേ. അല്ലെങ്കിൽ ഞാൻ മുന്നത്തൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര വയറുവേദന വരും. ഈ മാങ്ങയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു മാങ്ങ ഉണ്ടല്ലോ, അത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നത് നല്ലതാണ്, അപ്പോൾ കറിക്ക് ഒരു ഈ എന്താ പറയുക ഒരു കൊഴുപ്പുണ്ടാവും. മാങ്ങൊക്കെ നല്ലോണം ഈ ഉടച്ച് വന്നതിന് ശേഷമാണ് ഈ ഒരു ചെമ്മീന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതാ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേവില്ല കേട്ടോ അത്, അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് രണ്ട് മൂന്ന് തള തിളച്ച് ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ആ മുരിങ്ങക്കായ ഒന്ന് കൈ വെച്ചൊന്ന് ഞെക്കി കൊടുത്താൽ വെന്തോ വെന്തിയില്ലെന്ന് അറിയാം കേട്ടോ. ഒരുപാട് വെന്ത് പോയാൽ ചെമ്മീൻ റബ്ബറ് പോലെയാവും. പിന്നെ അതേപോലെ മുരിങ്ങക്കായ നല്ലോണം വെന്ത് അലിഞ്ഞിട്ട് അതൊരു രസം ഉണ്ടാവില്ലല്ലോ, മുരിങ്ങക്കായ അങ്ങനെ എടുത്ത് അതിന്ന് കഴിക്കുന്നതല്ലേ ടേസ്റ്റ്. മാങ്ങ കിട്ടിയപ്പോൾ പിന്നെ ഈ മാങ്ങ ചമ്മന്തിൻ്റെ ഒരു കൊതി എനിക്ക് അടക്കാൻ പറ്റാത്തതായിട്ടോ. അപ്പോൾ തേങ്ങ ഏതായാലും ചെറുവീത് കുറച്ച് ബാക്കിയുണ്ട്, ഇനി ചെറിയൊരു പീസ് മാങ്ങ എടുത്ത് കുറച്ച് കാന്താരിയൊക്കെ കൂടി ചേർത്തിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ചെമ്മീനും മുരിങ്ങക്കായൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഞാനിതാ തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ വലിയ ജീരകമൊക്കെ ഞാൻ ഉലുവ ഇട്ട് വെക്കുന്ന ആ ഒരു ബോക്സിനകത്താണ് വെക്കൽ. തൽക്കാലം ഞാൻ ആ ബോക്സിലേക്ക് ആക്കാതെ വേറൊരു ടിന്നിലേക്ക് ഇനി എടുത്തത്. പക്ഷേ ഞാൻ ഈ ഒരു ബോക്സാണ് അറിയാതെ എടുത്തു പോവുക. ഉലുവയും ജീരകമൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നതുകൊണ്ട് അത് എടുത്തു പോവുക അറിയാതെ. അപ്പോൾ ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ അതിലേക്ക് തന്നെ ജീരകം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ കറിയിലൊക്കെ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നാലല്ലി ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ആ അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് തേങ്ങൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ നല്ലോണം അരിഞ്ഞതിന് ശേഷം മാത്രം ചുവന്നുള്ളി ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ വല്ലാതെ അലിഞ്ഞു പോകും, അത് അരിഞ്ഞു പോകും, അലിഞ്ഞിട്ടല്ല അരിഞ്ഞു പോകും. അപ്പോൾ അതാ പിന്നെ ഞാൻ തേങ്ങ നല്ലോണം അരച്ചിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതാ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പിനും കൂടി വറവിട്ടെടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാനിതാ ഈ സാധാരണ മീൻകറി ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ വറവിടലില്ല കേട്ടോ, അപ്പോൾ അതേപോലെ തന്നെ ഞാനിതും വറവിടുന്നില്ല. അപ്പോൾ ഈ തേങ്ങ ഒക്കെ കലക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തള വന്നിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ, മുരിങ്ങക്കായൻ്റെ കറിയും പിന്നെ അടിപൊളി മാങ്ങാ ചമ്മന്തി എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല ഒരു അടിപൊളി ഊണായിന് കേട്ടോ അന്ന് ഉച്ചക്ക് ഉണ്ടായിരുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് ഈ ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അത് ഞാൻ ഇടയ്ക്കൊരു വെയിലൊക്കെ കിട്ടിയപ്പോൾ ഞാൻ കഴുകി ഉണക്കിയിട്ടുണ്ട്. ഇനി പിന്നെ അത് പൊടിപ്പിച്ച് കൊണ്ടുവരാൻ കുറേ ദിവസം കാത്തുനിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ പൊടിപ്പിച്ച് കൊണ്ടുവന്നാണ് അത് ഞാൻ തരിച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒന്നാമത്തെ വെച്ചാൽ ഗോതമ്പിൻ്റെ പൊടിയായതുകൊണ്ട് തരിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഉമി പോലെ ഉണ്ടാവും. പക്ഷേ ഇതിൽ നല്ല ഗോതമ്പാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീരെ ഉമി ഉണ്ടായില്ല. ഇനി ഇതൊരു 5 കിലോ ഗോതമ്പ് ഉണ്ടായിനി. പിന്നെ ആ ഗോതമ്പിൻ്റെ പൊടി ഇട്ട് വെക്കുന്ന പാത്രം ഞാൻ നല്ലോണം കഴുകി ഉണക്കി തുടച്ചെടുത്തതാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഭാഗത്ത് തന്നെ പിന്നെ വീണ്ടും ഇടുകയാണെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. പിന്നെ അതാ കണ്ടോ, ഇതിൽ എനിക്കൊരു വലിയൊരു പണിമപ്പണി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇപ്പോൾ വലിയൊരു പണിയാണോ അല്ലേ, നമ്മൾ അടുക്കളയിൽ സ്ഥിരം കിട്ടുന്ന പണികളല്ലേ ഇതൊക്കെ. ഈ വാഷ് ബേസിന്റെ പണി കഴിഞ്ഞ പിറ്റേന്നാണ് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ആ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ പറമ്പിൽ പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ആ പള്ളി, ആ പള്ളിയിലേക്ക് വന്നതാണ്. അപ്പൊ അതിന്റെ അടുത്തായതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് കയറി ചോറൊക്കെ തിന്നതിന് ശേഷം പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പൊ ഇക്കാ കേട്ടോ പറഞ്ഞത് ഉമ്മനെ കൊണ്ട് ഉദ്ഘാടനം കഴിപ്പിക്കാന്ന്. ഉമ്മ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ വേഗം ചിക്കനും അരിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറാട്ടോ. പക്ഷേ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ഈ മുരിങ്ങക്കായൻ്റെ കറിയും വെച്ചിട്ടുണ്ടെങ്കിൽ
പിന്നെ ഈ ചോറൊക്കെ വെച്ചതാണ് കേട്ടോ. അപ്പം ഉമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പം വേഗം കുറച്ച് ചിക്കനും നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പം ഉമ്മ വല്ലപ്പോഴും വരുന്ന ആളല്ലേ, അപ്പം അതുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. കുട്ടികളും ഉണ്ടായിനി, ടെഷുമോനും ബേബി ഉണ്ടായിനി. പിന്നെ വാവ വീണ്ടും ഞായറാഴ്ച ശനിയാഴ്ച രാത്രി വന്നിട്ടുണ്ടായി കേട്ടോ. പിന്നെ തിങ്കളാഴ്ച രാവിലെയാണ് അവൻ പോയത്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും താങ്ക്സ് ഫോർ വാച്ചിങ്.